നീ എന്നെ പൂർണമായി അറിയുക അസാധ്യമാണ്. എന്തെന്നാൽ ഞാൻ നിന്റെ അന്ധകാരമാണ്. മരണം പോലും കടാക്ഷിക്കാതെ നീ അണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കണ്ണിലെ ഭയമായിരിക്കും ഞാൻ. നീ ഒരുങ്ങിയിരിക്കുക, ഇതെന്റെ പ്രതികാരമാണ്. നീ എന്നെ പാതി വേവിച്ചെറിഞ്ഞ തീയിൽ നിന്നെ ചാമ്പലാക്കാൻ പോകുന്ന എന്റെ പ്രതികാരം. ഒരിരുൾ വീഴുമേ മാലുവെപ്പിൽ നിങ്ങൾ കാണുന്ന കെട്ടൂലേ. മദജ ഫോൺ വിളിക്കുന്നു. ഇയാള് ഫോൺ വിളിക്കണ്ടല്ലേ നിങ്ങള്? ഇത് നമ്മുടെ ബാലകൃഷ്ണൻ. പ്രായം പറയേണ്ട കാര്യമില്ലല്ലോ, സിനിമാ മോഹിയാണ്. ഇപ്പോഴും ഭരതനും പത്മരാജനും ഒക്കെയാണ് സിനിമ എന്ന് കരുതുന്ന ചുരുക്കം ചില സിനിമാ മോഹികളിൽ ഒരാൾ. ടിക്ടോക് പിള്ളേരോട് ഒരു പ്രത്യേക തരം പുച്ഛമാണ് മൂപ്പർക്ക്. പിന്നെ എവിടെ ഓഡിഷൻ ഉണ്ടോ അവിടെ ബാലകൃഷ്ണൻ ഉണ്ട്. കൂടുതൽ പറയാനാണെങ്കിൽ നമ്മുടെ മത്തായിച്ചന്റെ ഇത്തിൽ കണ്ണികളിൽ ഒരാൾ. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ മത്തായിച്ചൻ. ആളെ കാണുന്ന പോലെ ഒന്നും അല്ല, സ്വന്തമായിട്ട് തിയേറ്ററും തോട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഒന്നാം തരം അടിപൊളിയായിട്ട് വാടക വീട്ടിൽ താമസിക്കും. അല്ല, ഈ വീട്ടില് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പറഞ്ഞ പോലെ അവനെന്തേ, അവന്റെ രാവിലെ ആ ഫോൺ കൊടുത്താ തിന്നായി പോയി കിടന്ന അവരെ കോപ്രാൻ കാണിക്കുന്നുണ്ട്. എനിക്ക് ചൊറിഞ്ഞു വരുന്നു മാതാജ. തോട്ടങ്ങി രണ്ടും കട നേരാ തിരുമിനി. നമ്മുടെ ഗോപാലകൃഷ്ണൻ. ആളെ കുറിച്ച് ഞാൻ പറയുന്നതിലും നല്ലത് നിങ്ങൾ കണ്ടറിയുന്നതാണ്. പിന്നെ വളരെ ചുരുക്കി പറഞ്ഞ നമ്മുടെ മത്തായച്ചന്റെ ഇത്തിൽ അമ്മച്ചയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടാക്കിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് 9 വയസ്സ്. കഴിമരത്തെ അപ്പന്റെ ശവമിറക്കി ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ ദീപിച്ച മലയാളി പള്ളിക്കൂടത്തിലേക്കല്ല, നേരെ അടുക്കളയിലേക്ക് അല്ലേട്ടാ. എന്നെ കൊടുക്കാൻ പറ്റൂല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ടിക്ടോക്ക് നിരോധനത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനം. അതിനുള്ള വീഡിയോ എന്നാലും മത്തായിച്ച കലയെ സ്നേഹിക്കുന്ന മത്തായിച്ചു പറയുക. നാട്ടുകാരെ കൂടെ പറയില്ലേ, നീതിലേട്ട എല്ലാവരും കൂടെ ഇറങ്ങിയുണ്ട് ടിക്ടോക്ക് എന്ന് പറയുന്നത്. കോപ്രയം കാണിക്കാനായിട്ട് ഓ നീ കൊറേ കല ഉദ്ധരിപ്പിക്കാൻ നടക്കുവാണല്ലോ. തോട്ടങ്ങി രണ്ടും കൂടെ ഈ വീട് തന്നെ എങ്ങനെ കിട്ടിയെന്ന് രണ്ടുപേർക്ക് ഓർമ്മയുണ്ടല്ലോ. മര്യാദക്കാണെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ല രണ്ടുകൂടെ ഇറങ്ങിക്കണം. ആദ്യം അവനോട് ഇറങ്ങാൻ പറ. അതൊരു അർക്കട വേണ്ടത് മത്തച്ഛൻ്റെ അടുത്ത് കൂടത്തില് ഞാൻ തന്നെയായിരിക്കും നായകൻ. ആദ്യം അയാളുള്ള സ്റ്റുഡിയോ ഒന്ന് നേരെയാക്കാൻ പറ. അത് കഴിഞ്ഞിട്ടില്ല നീ നോക്കിക്കോടാ. അടുത്ത പോലെ ഈ സമയമാകുമ്പോഴത്തെ ഉർവശി തിയേറ്റേഴ്സിന്റെ പണിയും പൂർത്തിയാവും, നമ്മുടെ സിനിമയുടെ കഥയും പൂർത്തിയാവും. പിന്നെ അങ്ങോട്ട് ഇന്ത്യൻ സിനിമയിൽ നമ്മുടെ ഒരു തരംഗമായിരിക്കും. എന്താടാ
എന്താ പോയി വാങ്ങി ചെല്ലാൻ കൂട് മൂന്നാലും മത്ത് വെച്ചിട്ട് കൊത്തൊക്കെ വെക്കാൻ ആരാണ് നിന്നെ പോലെ ജോലിയും കുല്ലില്ലാതെ നടക്കുന്ന ഒരുത്തനാവും അപ്പൊ ശരി ആരാ മത്താച്ച മുംബൈ മുംബൈന്നാ മുംബൈന്നാ അന്നാകത്തേക്ക് വന്നേ അല്ല എന്റെ പഴയ ആരാധകരാണെങ്കിലോ നിന്റെ ആരാധന മുംബൈയിൽ ഇരിക്കുന്നത് കത്തൊക്കെ വായിക്കാൻ രണ്ടുപേരും ഒന്ന് അടങ്ങ രാവിലെ തുടങ്ങിയതരുണ്ട് മുംബൈയിലെ ജെസ്സി എവിടുന്നൊക്കെ അങ്ങനെ എവിടുന്ന് വന്ന ഒരാളല്ല എന്റെ ജെസ്സി ടിക്ടോക്കിൽ എന്റെ ഫോളോവർ ആയിരുന്നു കോളും മെസ്സേജസ് ഒക്കെ ആയിട്ട് ഭയങ്കര ശല്യമായി ഞാൻ ബ്ലോക്ക് ചെയ്തു എന്നാലും അഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ച് വീണ്ടും വന്നാന്ന് എനിക്ക് തോന്നുന്നത് ആ കത്തൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ശരി പുതിയ ലിപി ആയതുകൊണ്ട് എന്ത് പിന്നെ പിന്നെ കാണിച്ചു പഴയ കാര്യങ്ങളൊക്കെ ശരിക്കും നോർക്കാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത് തമ്മിൽ കണ്ട് പറഞ്ഞിരിക്കണമെന്നാണ് ആഗ്രഹം എന്നാലും ഇതൊരു അറിയിപ്പായി കരുതിക്കുള്ളൂ ഈ പേര് ഓർമ്മയുണ്ടല്ലോ അല്ലേ ജെസ്സി മറക്കില്ലെന്ന് കരുതുന്നു അധികം വൈകാതെ നമുക്ക് കാണാം ഞാനേ ഫിലിം സ്റ്റുഡിയോ പഠിക്കാൻ മറക്കണല്ലേ അന്ന് ഞാനും ഈ ജെസ്സി തമ്മിൽ പ്രേമത്തിലായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ നിനക്ക് മാത്രല്ലേ പെണ്ണുങ്ങളോട് ബന്ധം സ്ഥാപിക്കാൻ പാടുള്ളൂ ഇത്തവണ ഞാൻ ഗോപാലകൃഷ്ണൻ്റെ കേട്ടോ നിങ്ങളുടെ ഹലോ പഴയ കാര്യങ്ങളൊക്കെ ശരിക്കും ഓർക്കാനാണ് ോർമ്മയുണ്ടല്ലോ അല്ലേ മറക്കില്ലെന്ന് കരുതുന്നു അധികം വൈകാതെ നമുക്ക് കാണാം അധികം വൈകാതെ നമുക്ക് കാണാം.